ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അനുസ് വേൾഡ് അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി ഈവനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഈവനിങ് സ്നാക്ക് മാത്രമല്ല രാവിലത്തെ ഭക്ഷണമായിട്ടും രാത്രിത്തെ ഭക്ഷണമായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇതെന്ന് പറയുന്നത് ഞങ്ങളിതിന് പേരൊന്നും ഇട്ടിട്ടൊന്നുമില്ല ഞങ്ങളിത് പഴം കുഴച്ചതെന്നൊക്കെയാണ് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് ഇടാം കേട്ടോ അപ്പം അതൊന്നും പേര് നമ്മളങ്ങനെ നമ്മളെ നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒരു അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് നമുക്കിങ്ങനെ കഴിച്ചാൽ കഴിച്ചങ്ങനെ കഴിക്കാനേ തോന്നും പിന്നെ നമ്മൾ ഇതിൽ ഗീ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഗീ കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഗീ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ അതൊരുപാട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യേ ഒരു കാര്യം കൂടി മറക്കരുത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കൻ ഒന്നിടിച്ച് പോയി അപ്പം നമ്മളിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് മൈസൂർ പഴം കൊണ്ട് ഒരു കിടക്കാച്ച ഐറ്റം ആണ് അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു എന്താ പറയാ റെസിപ്പിയാണ് അപ്പോൾ നമ്മളിതിന് പറയാറുള്ളത് പഴം കുഴച്ചതാണ് കേട്ടോ ഒന്ന് പറയാറുള്ളത് അപ്പോൾ ഞാൻ അതിന് കറക്റ്റായിട്ടൊരു പേരോ കാര്യങ്ങളൊന്നും ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ പറയാമായിരുന്നു ഇന്ന് ഞാനാണ് അടുക്കളയിൽ കയറിയത് കേട്ടോ അപ്പോൾ എനിക്ക് ഈ സാധനം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ കയറിയത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കിലോ മൈദ അരിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് പഴം ഇതിനാവശ്യം വേണ്ടിയിട്ട് ആവശ്യമുണ്ട് അതുപോലെ കുറച്ച് നെയ്യ് അതുപോലെ കുറച്ച് പഞ്ചസാര അതുപോലെ നമുക്ക് ഓയിലാണ് ഈ ഒരു ഐറ്റം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ഈ പഴത്തിനോ അല്ലെങ്കിൽ എന്താ പറയുക നെയ്നോ ഒന്നിനും ഒരു അളവില്ല കേട്ടോ നമുക്ക് ചിലപ്പോൾ മൈദ ഇട്ടിട്ട് ചിലപ്പോൾ എന്താ പറയുക ലൂസായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മൈദ ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ ചിലപ്പോൾ ടൈറ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് പഴം ആഡ് ചെയ്ത് കൊടുക്കണം ചിലപ്പോൾ മധുരം കിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ ഒരു കറക്റ്റ് ഒരു അളവില്ല നമ്മൾ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ അപ്പോൾ നമുക്കിതാ മുക്കാൽ കില എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പറയാൻ മറന്നു ഇത് മൈസൂരി പഴം ആണ് കേട്ടോ മൈസൂരി പഴം കൊണ്ട് മാത്രമേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കൂട്ടോ അപ്പൊ നമുക്ക് ഇതിലോയ്ക്ക് ഇട്ടു കൊടുത്താലോ ഇതിലേക്ക് നമ്മൾ ആദ്യം നാല് മൈസൂരി പഴം ആഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് കുറച്ചും കൂടി പഴം ആഡിയണം അപ്പം ലാസ്റ്റ് ഞാൻ എത്ര പഴ എടുത്തു ലാസ്റ്റ് ഞാൻ ഇത് കുറച്ചിട്ട് പറയാട്ടോ അപ്പൊ അത് കയ്യിൽ നന്നായിട്ട് ഒട്ടു ആ സമയത്ത് നമുക്ക് ഓയിൽ ഇതിലേക്ക് കുറച്ച് നമ്മൾ കയ്യിലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടി കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് കുഴച്ചെടുക്കാം ഇതിലേക്ക് ടോട്ടൽ പതിനൊന്ന് പഴമാണ് ഞാൻ ആഡ് ചെയ്ത് ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പൊ ഈ മിക്സ് കുഴക്കുമ്പോൾ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ കയ്യില് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മിക്സ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഈ പഞ്ചസാര അളവ് നമുക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കും ചെയ്യാം ഇതിലേക്ക് നമുക്ക് മൂന്ന് ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഈ നെയ്യൻ്റെ അളവും കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നെയ്യ് എന്താ പറയുക പാടില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് നെയ്യ് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം നെയ്യ് ഇടുമ്പോൾ ഒന്ന് ടേസ്റ്റ് കൂടും ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ മിക്സിയോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് പഴൊക്കെ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ മിക്സിന്റെ ഭാഗം അപ്പോൾ നമ്മളൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്നത് പച്ചവെള്ളായിരിക്കും നമ്മൾ കുടിക്കാനൊക്കെ ഉപയോഗിക്കില്ലേ ആ പച്ചവെള്ളമായിരിക്കണം നമ്മൾ എടുക്കുന്നത് നമ്മൾ ഈ എന്താ പറയാ പച്ചവെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം നമ്മൾ മാവ് എടുക്കുക എന്നാൽ മാത്രമാണ് നമുക്ക് കയ്യിൽ ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയിട്ട് തന്നെ മാവ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ നമുക്കിത് ചുട്ടെടുക്കാം അതിനിടെ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള മാവ് നമ്മൾ എടുക്കുക അതായത് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് നമ്മൾ മാവ് എടുക്കണം അതിന് ശേഷം നമ്മളത് ദോശയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ചട്ടിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം കയ്യിൽ മുക്കിയിട്ട് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഫുഡായിട്ട് വരും കുറച്ച് തിക്ക്നെസ് വേണം ഓ നല്ലോണം കുറച്ച് ആയിക്കോട്ടെ

അപ്പം ഇത് രണ്ട് സൈഡ് നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം അപ്പോൾ പ്ലേറ്റിൽ രണ്ടെണ്ണം കാണാൻ സാധിക്കും അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പതിനെട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മാവ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ആ പന്താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം കുഴച്ചത് ഇവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാനായിട്ട് തോന്നും കാരണം അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെയല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക മൈദ അത്ര നല്ലതൊന്നുമല്ല ഹെൽത്തിന് എന്നാലും നമുക്ക് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അടിപൊളിയിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊക്കെ രാത്രി മിക്കവാറും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നമ്മൾ കുട്ടികളല്ല നമുക്ക് ഇപ്പോഴത്തെ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഉണ്ടാക്കാറൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളും ട്രൈ നോക്കിയൊക്കെ നിങ്ങളെ ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വരുന്നത് വരെ ബൈ ബായ്